തൃശൂർ അരിമ്പൂർ കൊടയാട്ടി പാടശേഖരത്തിൽ ഇറിഗേഷൻ മെയിൻ കനാലിന്റെ ബണ്ട് 10 മീറ്ററോളം തള്ളിപ്പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ KLDC ഇറിഗേഷൻ ചാലിലൂടെ അധികമായി എത്തിയ വെള്ളമാണ് വില്ലനായത്. ബണ്ടിന്റെ അടിഭാഗം തകർന്ന് പാടത്തെ ഇടച്ചാലിൽ പതിച്ചതോടെ 500 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ കർഷകർ നെഞ്ചിടിപ്പിലാണ്. ഞായറാഴ്ച രാവിലെയാണ് തൃശൂരിലെ അരിമ്പൂർ പഞ്ചായത്തിലുള്ള കൊടയാട്ടി പാടശേഖരത്തിൽ KLDCയുടെ പുറംചാലിന്റെ ബണ്ട് തള്ളിയത്. 10 മീറ്റർ ദൂരം ബണ്ട് തകർന്നു. ബണ്ടിന്റെ നടുഭാഗത്തു നിന്നും അടിയിൽ നിന്നുമായി മണ്ണ് കൊടയാട്ടി പാടശേഖരത്തിലെ ഇടച്ചാലിൽ പതിച്ചു. ഇതിലധികം ദൂരത്ത് ഉൾബണ്ട് തകർന്നതായി കർഷകർ പറയുന്നു. ഉൾച്ചാലിൽ മണ്ണ് പതിച്ചതോടെ പാടത്ത് ജലസേചനത്തിന് തടസ്സമായി. 200ലധികം ഏക്കർ വരുന്ന കൊടയാട്ടി പടവ്, സമീപത്തുള്ള തോട്ടുപുര പടവ്, വിളക്കുമാടം, വാരിയംകോൾ എന്നിങ്ങനെ 500ഓളം ഏക്കർ കൃഷിയിടത്തിൽ ബണ്ട് തകർന്ന് വെള്ളമെത്തിയാൽ നെൽകൃഷിയെ ബാധിക്കും. മുളങ്കുറ്റികൾ സ്ഥാപിച്ച് കർഷകരോട് തന്നെ താൽക്കാലിക സംവിധാനം ഒരുക്കാനാണ് സ്ഥലത്തെത്തിയ KLDC ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇവിടെ മോട്ടോർ ഷെഡിന്റെ മുകൾ വശം ബണ്ട് കനാലിൽ നിന്നുമുണ്ടായ വെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു. അത് കൃഷിക്കാർ ഇടപെട്ട് മണൽച്ചാക്ക് വെച്ച് പരിഹരിച്ചിരുന്നു. ഏനമാവ് റെഗുലേറ്ററിൽ വെള്ളം ഒഴുക്കിവിടാത്തതാണ് പ്രശ്നത്തിന് കാരണമായി കർഷകർ പറയുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം സുനിത ബാബു, പടവ് കമ്മിറ്റി സെക്രട്ടറി KK മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ കർഷകർ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരത്തിനുള്ള ശ്രമത്തിലാണ്. എറവയാകുംപാടം കോടയാട്ടി കോൾപടവിന്റെ ബണ്ട്, KLDCയുടെ ബണ്ട് ഒരു 10 മീറ്ററോളം തള്ളിയിട്ടുണ്ട്. അതായത് പുറഞ്ചാലില് ഫുള്ള് വെള്ളമാണ്. വളയം കെട്ട് തുറന്ന് പൊട്ടിക്കുന്നുണ്ട്, പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പില്ല. ഏനമാവ് വളയം കെട്ട് പൊട്ടിച്ചാലാണ് ഇവിടുത്തെ ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് മൊത്തം ഒരു 500 ഏക്കറോളം കൃഷിക്ക് ബാധിക്കുന്നതാണ്. ഇതിന്റെ അടച്ചാല് ഒരു 6 അടിയോളം താഴ്ചയുള്ള ചാല് തൂർന്നിട്ടാണ് കിടക്കണേ. വെള്ളം ലൂസ്, മണ്ണ് വന്ന് ലൂസായിട്ട് കിടക്കണേ. എപ്പോ വേണമെങ്കിൽ ഇന്നലെ വെള്ളം കവിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മോട്ടോർ ഷെഡിന്റെ അവിടെ ചാക്കിട്ടിട്ട് മണ്ണിട്ട് നിറച്ചിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് അപ്പുറത്താണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കണേ. എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവണമെന്ന് കൃഷിക്കാരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പറയുന്നു. TCV തൃശൂർ.